ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തലസ്ഥാന നഗരിയുടെ മുൻ മേയർ കൂടിയാണ്. ശ്രീ വി കെ പ്രശാന്ത്, തലസ്ഥാന നഗരി ഇതാ ഇപ്പോൾ 2 ദിവസത്തെ മഴയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ, ഇതിനൊരു പരിഹാരം എന്താണ്, എന്ത് ആക്ഷൻ പ്ലാനാണ് നമ്മുടെ മുന്നിലുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം, വേനൽ മഴയാണ് പെയ്യുന്നത്. അതിതീവ്ര വിഭാഗത്തിലുള്ള മഴ കഴിഞ്ഞ 2 ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നഗരസഭയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും കുറച്ചധികം പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് 185 മുകളിൽ 215 mm അകത്തുള്ള മഴയാണ് കഴിഞ്ഞ 2 ദിവസം പെയ്തെന്നാണ് കണക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ അളവിലുള്ള ഒരു മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് നഗരം പോയിട്ടില്ല. ഇപ്പൊ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് തിരുവനന്തപുരവും പരിസരവും കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഒക്കെ മാനം കറക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിലാവും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരുന്നു. ആ സ്ഥിതിയല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. സ്വാഭാവികമായിട്ടും മഴ, കനത്ത മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ നന്നായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നഗരസഭ തന്നെ പ്രത്യേകമായിട്ടുള്ള നഗരസഭാ യോഗം കൂടി ആക്ഷൻ പ്ലാൻ പാസ്സാക്കിയുണ്ടായി, വാർഡുകളിൽ തുക അനുവദിക്കുകയുണ്ടായി. PWD ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പണികൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കനാലുകളും തോടുകളും വൃത്തിയാക്കുന്നതിന് ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലടക്കം MLA നിലയിൽ ഞാൻ തന്നെ ബന്ധപ്പെട്ട ഇറിഗേഷൻ, അതുപോലെ തന്നെ PWD, നഗരസഭ, KRFC ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു കൂട്ടി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, കണ്ണമ്മൂല ഗവരീശവട്ടം തേക്കുമൂട് ഭാഗമായിരുന്നു കഴിഞ്ഞ 2 മഴയത്തും വലിയ പ്രയാസം ഉണ്ടാക്കിയ ഏരിയ. ശരിയാണ് ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പോ കഴിഞ്ഞ 6 മാസം മുമ്പ് വലിയ തോതിൽ ഒരൊറ്റ രാത്രിയിൽ നിന്ന് മഴ പെയ്തപ്പോൾ തലസ്ഥാന നഗരി ഏറെക്കുറെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് സമാനമായ ഒരു കാരണമാണ്, പെട്ടെന്ന് അതിശക്തമായ മഴ, ഇത്രയും അധികം മഴ വന്നപ്പോഴാണ് ഈ പറയുന്ന അർബൻ മേഖലയിൽ ഫ്ലഡ് ഉണ്ടായത്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ 6 മാസം മുമ്പ് നമുക്കറിയാം. ജൂൺ മാസത്തോടുകൂടി കാലവർഷം എത്തും, അതിന് തൊട്ട് മുൻപാകെ വേനൽ മഴയുണ്ടാകും എന്ന്. അപ്പൊ ഈ 6 മാസം കൊണ്ട് നമ്മൾ നടപ്പിലാക്കിയ, ആവിഷ്കരിച്ച പദ്ധതികൾ ഫലം കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് തിരുവനന്തപുരത്ത് ഇത്രയും മഴ കിട്ടില്ല. അപ്പോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് പ്രളയ സമയത്ത് പോലും തിരുവനന്തപുരത്ത് ഏതാണ്ട് 80-85 mm മഴയാണ് പെയ്തത്. അപ്പൊ അവിടെ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു, കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. കടുത്ത ചൂട് തിരുവനന്തപുരത്ത് 37 degree ചൂട് എവിടെയെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. ഇത്രയും മഴ വരുന്നതും അപൂർവമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. നമുക്ക് പുതിയ കനാലുകളോ പുതിയ സംഗതികളോ ഒന്നും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. ഉള്ള സംഗതികൾ വൃത്തിയാക്കി അതിനെ നവീകരിച്ച് പരമാവധി വെള്ളം ഒഴുക്കി കളയുക എന്നുള്ള രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. നമുക്കറിയാം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടറോഡുകൾ ഒക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കനാൽ സംവിധാനം നിലവിലില്ല, ഓടകളൊന്നും പ്രവർത്തനക്ഷമമല്ല. അവിടേക്കൊക്കെ ചെളിയും കല്ലും മണ്ണും ടാറിന്റെ അവശിഷ്ടങ്ങളും എന്തിന് കരിങ്കല്ല് വരെ ഇറങ്ങി കിടക്കുകയാണ്. അത് അവിടെ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഒരു കനാൽ സംവിധാനമോ ജലമൊഴുക്കോ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ ഒരു പ്ലാനിംഗ് നടന്നു, നഗരസഭ കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമാണ്, വെള്ളം ഒഴുകി പോകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി പറയാമെന്നല്ലേ ഉള്ളൂ. അല്ല, നമുക്കിപ്പോ വാദത്തിന് വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ റോഡ് നമുക്ക് വേണ്ടേ? അപ്പൊ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള കുഴിയല്ലേ അവിടെ എടുത്തത്? അല്ലാതെ ഈ മഴയത്ത് വെള്ളം ഒഴുകി പോകാതിരിക്കാനുള്ള കുഴിയല്ലല്ലോ എടുത്തത്? റോഡ് അല്ല, ശ്രീ വി കെ പ്രശാന്ത്, അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ്. നമുക്ക് റോഡ് വേണം, പക്ഷെ റോഡ് അരികിൽ ഓടയും വേണ്ടതുണ്ട്. റോഡ് പണി നടക്കുമ്പോഴാണെങ്കിലും മഴ പെയ്യുമെന്ന് അറിയാം. ഈ പ്രവർത്തനം, ഈ സ്മാർട്ട് റോഡ് എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. പൂർത്തിയാക്കട്ടെ, അതായത് നമുക്ക് റോഡ് വേണം, നമുക്ക് നല്ല റോഡ് വേണം, നമ്മുടെ സിറ്റി സ്മാർട്ട് ആകണം എന്നത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ നമ്മൾ ഉദ്ദേശിച്ച സമയം എന്ന് പറയുന്നത് 3 മാസം അവസാനമാണ്. ശരി, നടന്നില്ല, മറ്റ് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്നിരുന്നാലും മഴ വരുന്നു എന്ന് നമുക്കറിയാം. റോഡിന് ഇരുവശമുള്ള ഓടകൾ അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ലേ? അല്ലെങ്കിൽ വെള്ളക്കെട്ട് വരുമെന്ന് അറിയാമല്ലോ. പിന്നെ അങ്ങ് പറയുന്നത്, ഇതിന് മുൻപ് അങ്ങ് തന്നെ മേയറായിരുന്ന സമയത്തും ഇതിനേക്കാൾ ഫല കൃത്യമായി ഈ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. അല്ല, നമുക്ക് ഈ മഴയുണ്ടാകുമ്പോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ അത് ആരെങ്കിലും ചുമലിൽ കൊണ്ടുവച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ സ്മാർട്ട് റോഡ് വിഭാവനം ചെയ്തത് ഈ പറഞ്ഞ ഓടയുടെ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഡക്റ്റുകളുടെ കാര്യം, അതുപോലെ തന്നെ ഒരു കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്ന പോസ്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് മണ്ണിനടിയോടെയുള്ള
ഇലക്ട്രിസിറ്റി കേബിളുകൾ, സിറ്റി ഗ്യാസ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് സ്മാർട്ട് സിറ്റി റോഡുകൾ ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാം ഡ്രെയിനേജുകൾ പുതുതായിട്ട് ഉണ്ടാക്കുകയാണ്, സ്വാഭാവികമായി കുടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് ഇതാകെ കുഴപ്പമാണെന്നുള്ള പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ജൂൺ മാസത്തിന് മുമ്പ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ പ്ലാനിംഗ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കറിയാമല്ലോ, സ്മാർട്ട് സിറ്റി റോഡ് എടുത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തേണ്ടി വന്നു. തുടർന്നാണ് പുതിയ കരാറുകാരൻ വന്ന് പണികൾ ഇപ്പോൾ നന്നായി നടപ്പാക്കുന്നത്. ഏതാണ്ട് 28 വരുന്ന റോഡുകൾ ഇപ്പൊ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ തുറന്നു കൊടുത്തുന്ന ഒരു പരാതി ഇല്ലല്ലോ, പണി നടന്നുകൊണ്ടിരിക്കുന്ന കുഴികളിൽ വെള്ളം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പൊ അങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്ന കുഴികളിൽ വെള്ളം കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്, ശ്രീ വി കെ പ്രശാന്ത്, ആ പണി നടക്കുന്ന ഇടങ്ങളിൽ റോഡിന് ഇരുവശമുള്ള ഓടകളിൽ കൂടി മണ്ണിറങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് വ്യക്തിപരമായ പരിചയമുള്ള ഇടങ്ങളിൽ പോലും അങ്ങനെയുണ്ട്, പണി നടക്കുന്ന കുഴിയിൽ വെള്ളം കിട്ടുമെന്നുള്ളത് സ്വാഭാവികമാണ്, നമുക്ക് എല്ലാം അറിയുന്നതാണ്. ആരുടെയെങ്കിലും ചുമലിൽ കൊണ്ടുവെക്കാനല്ല ശ്രീ വി കെ പ്രശാന്ത്, ആ ദുരിതം ചൂണ്ടിക്കാണിക്കണ്ടേ? അല്ല, അത് ചൂണ്ടിക്കാണിക്കാൻ തക്ക ദുരന്തത്തിലേക്ക് നമ്മുടെ പ്രദേശം വന്നിട്ടില്ലല്ലോ. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ, തിരുവനന്തപുരത്ത് എല്ലാ മഴയത്തും വെള്ളം കിട്ടും. ആ വെള്ളത്തിനെ ഫലപ്രദമായി ഒഴുകി കളയുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ നഗരത്തിലെ തെക്കിനക്കര കനാലായാലും കഴിയിൽ തോടായാലും ആമഴഞ്ചൻ തോടായാലും ഇത്തരം സ്ഥലങ്ങളിൽ നന്നായിട്ട് പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കനത്ത മഴ പെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലേക്ക് പോവാത്തത്. അപ്പൊ നമ്മൾ ആ കാര്യം കൂടി മനസ്സിലാക്കണം. ചില ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്ത് പിശകുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, ചില പിശകുണ്ട്. ആ പിശക് ഗവൺമെന്റ് ഇപ്പൊ ഇടപെട്ട് നന്നായിട്ട് തിരുത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ നമ്മൾ പല പദ്ധതികൾക്കായിട്ട് ചെലവിടുകയാണ്. അപ്പൊ അതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ദിനംപ്രതി എന്ന നിലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നഗരസഭയിലെ 100 വാർഡുകൾക്ക് നമ്മൾ പണം അനുവദിച്ചിരിക്കുകയാണ്, 1,00,000 രൂപ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ്. നഗരസഭയുണ്ട്, കെ ആർ എഫ് ബി ഉണ്ട്, പി ഡബ്ല്യു ഡി ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, മറ്റ് നിരവധിയായിട്ടുള്ള ഏജൻസികളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അങ്ങയോട് പറയാനുള്ളത്, ഒന്ന്, അപകട മേഖലയിൽ പലയിടങ്ങളിൽ കുഴികളിൽ, ഇത് അട്ടക്കുളങ്ങരയിൽ നേരത്തെ മുതൽ ഞങ്ങളുടെ റിപ്പോർട്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഏതാണ്ട് ഒരാൾ താഴ്ചയുള്ള കുഴിയുണ്ട്, അവിടെ രണ്ട് കമ്പെടുത്ത് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്ത് ഒരു മുന്നറിയിപ്പുമില്ല. അങ്ങനെ അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടെങ്കിലും ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുത്താൽ അത് നന്നാവും എന്നുള്ളത്. മറ്റൊന്ന്, വെള്ളക്കെട്ടിടങ്ങൾ ഇപ്പോൾ അങ്ങ് ദുരിതമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുക്കോലക്കലടക്കം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഓളം വെട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറിയ ഇടങ്ങളിലെങ്കിലും ഈ പറയുന്ന നഗരസഭ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അട്ടക്കുളങ്ങരയിൽ തന്നെ ഒരു സമയത്ത് വെള്ളം കെട്ടിയിരുന്ന ഇടങ്ങളിൽ നഗരസഭയുടെ തൊഴിലാളികൾ വന്ന വെള്ളക്കെട്ട് ഓട വൃത്തിയാക്കിയതോടെ അതിലേക്ക് പോകുന്നുണ്ട്. തൊട്ടപ്പുറത്തെടുത്ത് അതിനേക്കാൾ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. ഇപ്പോഴെങ്കിലും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങയുടെ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയത്തിൽ എനിക്ക് അങ്ങേ ഒരു വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ വി കെ പ്രശാന്ത്, ഞങ്ങൾ അത് ഞാനൊരു ചോദ്യമായി അങ്ങോട്ട് ചോദിച്ചല്ലേ, രണ്ട് നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ദുരിതം കണ്ടങ്ങയുടെ മുന്നിൽ വെച്ചതാണ് ഒരാളാണ്. അവരാണെങ്കിൽ അവർ, നഗരസഭയാണെങ്കിൽ നഗരസഭ, ഞങ്ങൾക്കിപ്പോ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച ജനങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർ അവരെ ഡയറക്ട് ചെയ്യാൻ ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് അങ്ങ് അതിന്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ട് അങ്ങ് അടക്കം നിർവഹിക്കുമെന്നൊരു പ്രതീക്ഷ, ഒരു അപേക്ഷയായി മുന്നോട്ട് വെക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. ശ്രീ വി കെ പ്രശാന്ത്, വളരെയധികം നന്ദി. ശ്രീ